ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഈ സീരീസിലെ ആദ്യത്തെ വീഡിയോ മുകളിലെ ഐബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ 5 മുൻവർഷ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ജി വി മാവുലങ്കാർ. ഇന്ത്യയുടെ ആദ്യ ലോക്സഭാ സ്പീക്കർ ജി വി മാവുലങ്കാർ ആണ്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ചില പ്രമുഖ പദവികളിൽ ആദ്യമായി എത്തിയ വ്യക്തികളെക്കുറിച്ചുകൂടി നമുക്ക് പഠിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യ ലോക്സഭാ സ്പീക്കർ ജി വി മാവുലങ്കാർ. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ. ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. ഇന്ത്യയിലെ യു പി എസ് സിയുടെ ആദ്യ ചെയർമാൻ സർ റോസ് ബാർക്കർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സി ആൻഡ് എ ജി, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വി നരഹരി റാവു. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ എം സി സെതൽവാദ്. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. ഇന്ത്യയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ആദ്യ ലോക്സഭാ സ്പീക്കർ ജി വി മാവുലങ്കാർ. സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ. ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. യു പി എസ് സിയുടെ ആദ്യ ചെയർമാൻ സർ റോസ് ബാർക്കർ. ആദ്യ സി ആൻഡ് എ ജി വി നരഹരി റാവു. ആദ്യ അറ്റോർണി ജനറൽ എം സി സെതൽവാദ്. ഇന്ത്യയിലെ ആദ്യ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്. ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ കെ സി നിയോഗിയാണ്. ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ്. പിന്നാക്ക കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആർ എസ് പ്രസാദാണ്. വിജിലൻസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ എൻ ശ്രീനിവാസ റാവു ആയിരുന്നു. പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സൂരജ് ഫാനാണ്. പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ് ആണ്. ഒന്നുകൂടെ നോക്കാം. വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്. ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ കെ സി നിയോഗി. ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി. പിന്നാക്ക കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആർ എസ് പ്രസാദ്. വിജിലൻസ് കമ്മീഷണർ ആദ്യത്തേത് എൻ ശ്രീനിവാസ റാവു. ആദ്യ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ സൂരജ് ഫാൻ. പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ്. അടുത്ത ചോദ്യം, യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ഏത് രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്? പശ്ചിമ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 1993. 1958 നിലവിൽ വന്ന യൂറോപ്യൻ ഇക്കണോമിക്സ് കമ്മ്യൂണിറ്റിയാണ് 1993 യൂറോപ്യൻ യൂണിയനായി മാറിയത്. യൂറോപ്യൻ യൂണിയൻ്റെ മുൻഗാമിയായിരുന്ന സംഘടനകൾ ഏതൊക്കെയാണ്? യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്പനി, യൂറോപ്യൻ കമ്മിറ്റി. യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? മാസ്ട്രിച്ച് ഉടമ്പടി. 1992 ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച മാസ്ട്രിച്ച് ഉടമ്പടി നിലവിൽ വന്നത് 1993 നവംബറിലാണ്. അപ്പോൾ മാസ്ട്രിച്ച് ഉടമ്പടി കാരണമാണ് യൂറോപ്യൻ യൂണിയൻ രൂപീകൃതമായത്. യൂറോപ്യൻ യൂണിയന് സമാധാന നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2012. യൂറോപ്യൻ യൂണിയൻ്റെ ആപ്തവാക്യം എന്താണ്? യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആപ്തവാക്യം. യൂറോപ്യൻ യൂണിയൻ്റെ പൊതു കറൻസി ഏതാണ്? യൂറോ. യൂറോപ്യൻ യൂണിയൻ്റെ പൊതു കറൻസി യൂറോയാണ്.
യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1 എന്നാൽ യൂറോ വിനിമയം ആരംഭിച്ചത് 2002 ജനുവരി 1 യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1 എന്നാൽ യൂറോ വിനിമയം ആരംഭിച്ചത് 2002 ജനുവരി 1 ഇനി നമുക്ക് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകളും അവയുടെ ആസ്ഥാനങ്ങളും കൂടി പഠിക്കാം. ആദ്യമായി ഐക്യരാഷ്ട്രസഭയാണ് UNO. UNOയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. ന്യൂയോർക്കിലെ മാൻഹട്ടനാണ് UNOയുടെ ആസ്ഥാനം. UNന്റെ യൂറോപ്പിലെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗ്. നെതർലൻഡിലെ ഹേഗാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം ഓസ്ട്രിയയിലെ VNA. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILOയുടെ ആസ്ഥാനം ജനീവയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ഇൻ്റർനാഷണൽ എയ്ഡ്സ് സൊസൈറ്റിയുടെ ആസ്ഥാനം ജനീവയാണ്. ഇൻ്റർ പാർലമെൻ്ററി യൂണിയൻ്റെ ആസ്ഥാനം ജനീവയാണ്. വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. ഇൻ്റർനാഷണൽ റോഡ് ട്രാൻസ്പോർട്ട് യൂണിയൻ ആസ്ഥാനം ജനീവയാണ്. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവയാണ്. അന്താരാഷ്ട്ര നാണയനിധി അതായത് IMF കൂടാതെ ലോകബാങ്ക് എന്നിവയുടെ ആസ്ഥാനം വാഷിങ്ടണാണ്. IMFൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ആസ്ഥാനം വാഷിങ്ടണാണ്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസാണ്. യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. UN വിമണിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഭക്ഷ്യ കാർഷിക സംഘടന അതായത് FAOയുടെ ആസ്ഥാനം റോമാണ്. ആഗോള തപാൽ യൂണിയൻ UPU ആസ്ഥാനം ബേണാണ്. ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടി UNEP ആസ്ഥാനം നെയ്റോബിയാണ്. കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബി. കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്. UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം സ്പെയിനിലെ മാഡ്രിഡാണ്. അടുത്ത ചോദ്യം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി ഉത്തരമായി വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അനുബന്ധമായി പഠിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധി ആരായിരുന്നു? ദാദാഭായ് നവറോജി. ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും പിതാവ് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ധൂർത്തിനുമെതിരെ ചോർച്ചാ സിദ്ധാന്തം അതായത് ഡ്രെയിൻ തിയറി ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡൻ്റായിരുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. കോൺഗ്രസിൻ്റെ പാഴ്സി മതക്കാരനായ ആദ്യ പ്രസിഡൻ്റ് ആരാണ്? ദാദാഭായ് നവറോജി. ഇതുകൂടാതെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. എന്താണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? 1946 ഡിസംബർ 13. അപ്പോൾ 1946 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ്
പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത്? യു എസ് എ. ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് യു എസ് എയിൽ നിന്നുമാണ്. ഇനി നോക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തിന് നൽകിയ വിശേഷണങ്ങളും ഈ വിശേഷണങ്ങൾ നൽകിയ ആളുകളെയും കുറിച്ചാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? കെ എം മുൻഷി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് എൻ എ പൽക്കിവാലയാണ്. ഭരണഘടനയുടെ ആത്മാവെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഹിദായത്തുള്ളയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവെന്നും താക്കോലെന്നും വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഒന്നുകൂടെ പറയാം, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എൻ എ പൽക്കിവാലയാണ്. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഹിദായത്തുള്ളയാണ്. ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അഞ്ചാമത്തെ ചോദ്യം, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒൻപതാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? യു എസ് എസ് ആറിൽ നിന്നുമാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. എഡ്യൂക്കേഷൻ പ്ലാൻ എന്നറിയപ്പെടുന്നത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. എഡ്യൂക്കേഷൻ പ്ലാൻ അഥവാ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷന് പകരം ഇപ്പോൾ നിലവിൽ വന്ന സംവിധാനം ഏതാണ്? നീതി ആയോഗാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന കൗൺസിലാണ്, അതായത് എൻ ഡി സി ആണ്. എൻ ഡി സിക്ക് പകരം ഇപ്പോൾ നിലവിൽ വന്ന സംവിധാനം ഗവേണിംഗ് കൗൺസിലാണ്. പഞ്ചവത്സര പദ്ധതികൾ ഏത് മോഡലാണെന്ന് കൂടി നമുക്ക് നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹാരോൾഡ് ഡോമർ മോഡൽ പദ്ധതി എന്നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹാരോൾഡ് ഡോമർ മോഡൽ പദ്ധതി എന്നാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മഹലനൊബിസ് മോഡൽ പദ്ധതി എന്നാണ്. മഹലനൊബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ജോൺ സാൻഡി ആൻഡ് എസ് ചക്രവർത്തി മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ജോൺ സാൻഡി ആൻഡ് എസ് ചക്രവർത്തി മോഡൽ എന്നാണ്. നാലാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് അശോക് രുദ്ര ആൻഡ് അലൻ എസ് മാനേ മോഡൽ എന്നാണ്. നാലാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് അശോക് രുദ്ര ആൻഡ് അലൻ എസ് മാനേ മോഡൽ എന്നാണ്. എട്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും അറിയപ്പെടുന്നത് മൻമോഹൻ മോഡൽ പദ്ധതി എന്നാണ്. കൂടാതെ ജോൺ ഡബ്ല്യു മില്ലർ മോഡൽ എന്നും എട്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു. എട്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും അറിയപ്പെടുന്ന പേരെന്താണ്? മൻമോഹൻ മോഡൽ പദ്ധതി എന്നാണ്. കേരള വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? പത്താം പഞ്ചവത്സര പദ്ധതി. കേരള വികസന പദ്ധതി നടപ്പിലാക്കിയത് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുവെങ്കിൽ ആ വിവരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം എൻ്റെ ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു